എന്നെ ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എൻ ഡി എച്ചിന്. അദ്ദേഹം ഒരു കാര്യം മാത്രമല്ല പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് യാഥാർത്ഥ്യമാക്കി തരികയും ചെറിയ വലിയ ഒരാൾ. കോതമംഗലം രൂപത ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നു. മലേക്കുടി അച്ഛനെ അതിൻ്റെ ചെയർമാനായിട്ട് തീരുമാനിക്കുന്നു. മലേക്കുടി അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു. ഈ പ്രദേശത്ത് അച്ഛൻ്റെ ഭാവനയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു സ്ഥാപനമാണിത്. മലേക്കുടി അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ, കണ്ടാൽ അച്ഛൻ ഏത് സദസ്സിലകം നിന്നാലും അച്ഛനെ നോക്കാത്ത ആളുകളുണ്ടോ? ആറടിപ്പൊക്കം, അത് വലിയ ഭാഗ്യമല്ലേ? നല്ല ഉന്നത ശീർഷനായ ആളാണ് അച്ഛൻ, മലയപ്പുടി അച്ഛൻ. അതാണ് ആദ്യത്തെ അച്ഛൻ്റെ ആ മതയാനയെ പോലെ അങ്ങനെ ഉയർന്നു. പക്ഷെ ശാരീരികമായ ആകാര സൗഷ്ടവും മാത്രമല്ല, മാനസികമായ വ്യക്തിത്വവും ഇതുപോലെ തന്നെയാണ്. മലയപ്പുടി അച്ഛൻ ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടും പറയട്ടെ, ഒരു കൊലോസസ് പോലെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ് മലയക്കുടി അച്ഛൻ്റെ എന്ന് വിശേഷിപ്പിക്കുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ആ നിലയിലേക്ക് വലിയ ഒരു വൈദികരാണ്. കഴിഞ്ഞ വർഷത്തെ വികാരികളുടെ അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 80% ഇവിടെ. അത് മാത്രമല്ല, റാങ്ക് ജേതാക്കൾ, അവരെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്, ധാരാളം റാങ്ക് ജേതാക്കൾ ഇവിടെ നിന്നുണ്ടായിരിക്കും. മറ്റ് കോളേജുകൾക്ക് മാതൃകയായി, ഞാൻ ഒന്നാമതെന്ന് ഞാൻ പറയുന്നില്ല, സെൽഫ് എൻഫാൻസ് കോളേജുകളുടെ ലിസ്റ്റിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ, ഒന്നാമത്തേതാണെന്നാണ് മലയക്കുടി അച്ഛൻ പറയുന്നത്, ഒന്നാമതായി നിൽക്കുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഇത്രയും സ്ഥാനമുണ്ടാക്കിയത് ആളാര്, അതിൻ്റെ ആർക്കിടെക്റ്റ് ആര്, ആർക്കൊരു സംശയമില്ല അതിൻ്റെ ആർക്കിടെക്റ്റ് മലയക്കുടി അച്ഛനാണ്. അച്ഛൻ്റെ ഭാവനാപൂർണമായ പ്രവർത്തനമാണ്, കഠിനാധ്വാനമാണ്, രാപകലില്ലാതെ അദ്ദേഹത്തിന് വേണ്ടി അധ്വാനിച്ചു.